ചെറിയ ചെറിയ വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും ഏതൊരു സാധാരണക്കാരനും അനായാസം ഇംഗ്ലീഷ് സംസാരിക്കും. പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട പ്രോവേബുകളുടെ തുടർച്ചയാണ് നമ്മളിന്നും കാണുന്നത്. നമ്മൾ വളരെ സാധാരണമായി പറയുന്നൊരു കാര്യമുണ്ട്, അമ്മായി ഉടച്ചത് മൺചട്ടി, മരുമകൾ ഉടച്ചത് പൊൺചട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നോക്കാം. മദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ ആർ എ ടെംപസ്റ്റ് ആൻഡ് ഹെയിൽസ്റ്റോം. മദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ ആർ എ ടെംപസ്റ്റ് ആൻഡ് ഹെയിൽസ്റ്റോം. ഈ ടെംപസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊടുങ്കാറ്റ്. ഹെയിൽസ്റ്റോം എന്ന് പറഞ്ഞാൽ മഞ്ഞുമഴ. അപ്പോൾ ഈ രണ്ടും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അണ്ണാൻ കുഞ്ഞും തന്നാലായത് അല്ലേ. അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞാൽ എവറി ലിറ്റിൽ ഹെൽപ്പ്, എവറി ലിറ്റിൽ ഹെൽപ്പ്. അടുത്തത് പറഞ്ഞാൽ വേറൊരു പഴഞ്ചൊല്ല് അണ്ണാൻ എന്ന ആ ഒരു കുഞ്ഞ് ജീവിയെ കൊണ്ട് തന്നെയാണ്. അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണമോ എന്ന് ചോദിക്കത്തില്ലേ, അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണമോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡോണ്ട് ടീച്ച് ഫിഷസ് ടു സ്വിം, ഡോണ്ട് ടീച്ച് ഫിഷസ് ടു സ്വിം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഴഞ്ചൊല്ല് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എളുപ്പമൊന്ന് ലൈക്ക് ബട്ടണിൽ അടിച്ച്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അംഗവും കാണാം താളിയും ഒടിക്കാം അല്ലേ. അംഗവും കാണാം താളിയും ഒടിക്കാം. ടു കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ, ടു കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ. അടുത്തതും ഇതുപോലെ തന്നെയാണ്, വളരെ പ്രചാരമുള്ളതാണ്. അന്ന വിചാരം മുന്ന വിചാരം, പിന്നെ വിചാരം കാര്യ വിചാരം. അന്ന വിചാരം, അന്നം കഴിക്കാനുള്ള അല്ലേ, ആ വിചാരം മുന്ന വിചാരം, പിന്നെ വിചാരം എന്താണ്? കാര്യം, കാര്യ വിചാരം. അപ്പോൾ ഹി ദാറ്റ് വിൽ നോട്ട് ലുക്ക് ബിഫോർ ഹിം വിൽ ഹാവ് ടു ലുക്ക് ബിഹൈൻഡ് ഹിം. ഹി ദാറ്റ് വിൽ നോട്ട് ലുക്ക് ബിഫോർ ഹിം വിൽ ഹാവ് ടു ലുക്ക് ബിഹൈൻഡ് ഹിം. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ അല്ലേ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് വണ്ണാണ്. അന്ന് തീരാ പണി കണ്ട് അന്തിയാക്കരുത് എന്ന് പറഞ്ഞാൽ അന്നന്ന് ചെയ്യേണ്ട പണികൾ അന്നന്ന് ചെയ്ത് തീർക്കണം അല്ലേ. അന്ന് തീരാ പണി കണ്ട് അന്തിയാക്കരുത്. ഡെഫർ നോട്ട് ടിൽ ടുമോറോ വാട്ട് മേ ബി ഡൺ ടുഡേ. ഡെഫർ നോട്ട് ടിൽ ടുമോറോ വാട്ട് മേ ബി ഡൺ ടിൽ ടുഡേ. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, അല്ലാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. വളരെ കുറച്ച് പ്രോവേബുകൾ, പക്ഷേ നമ്മളെന്നും അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വളരെ കുറച്ച് സെൻറ്റൻസുകളാണ് ഇതെല്ലാം തന്നെ. നമ്മളുടെ പ്രോവേബുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ടിടുക. ബൈ ബൈ.